മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യസന്ദർഭത്തെയാണ് നാം കണ്ടുവരുന്നത്. അതിൽ 32-ാം ശ്ലോകം 33-ാം ശ്ലോകം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലെ സംഗ്രാമം, യുദ്ധം ഒരു കർമ്മമാണ്. കർമ്മത്തിൻ്റെ 4 പ്രത്യേകതകളെ, 4 തരം കർമ്മങ്ങളെ കുറിച്ചാണ് നാം പറയുന്നത്. അതിൽ 1-ാമത്തത് കഴിഞ്ഞ് 2-ാമത്തത് തുടങ്ങി. ചില കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഫലമില്ല, ചെയ്യാതിരുന്നാൽ പ്രത്യവായമുണ്ടാവും. നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളുമൊക്കെ അതിൽപ്പെടും. പിതാവ്, മാതാവ്, ഗുരു, സജ്ജനങ്ങൾ, ഇവരൊക്കെ വരുമ്പോൾ ആദരിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ഒന്നും. ആദരിച്ചതുകൊണ്ട് കിട്ടണമെന്നില്ല, ആദരിച്ചില്ലെങ്കിൽ പ്രത്യവായം ഉണ്ടാവും. അതുകൊണ്ട് അവശ്യം എഴുന്നേൽക്കണം, വന്ദിക്കണം. ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണം കഴിഞ്ഞ് ഗീതാപാഠാദികൾ ചെയ്യണം. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ ഹരിവംശപുരാണം വായിക്കണം. നമ്മുടെ നാട്ടിൽ മഹാഭാരതം വീട്ടിൽ വഴക്കുണ്ടാക്കുമെന്നും ധാരണയുണ്ട്. വായിച്ചാൽ, മഹാഭാരതം വായിച്ച് മുഴുവിപ്പിക്കാൻ 2-3 വർഷം എടുക്കും. അതിനിടയിൽ എന്തെങ്കിലും കലഹമുണ്ടാകാതിരിക്കില്ല. ജീവിതമല്ലേ, എന്തെങ്കിലും കലഹമുണ്ടാവും. അത് അത്യധികം സംഭാവിതമാണ്. അപ്പോൾ കലഹമുണ്ടായാൽ അത് മഹാഭാരതം വായിച്ചിട്ട് ആണെന്നും പറയും. മഹാഭാരതം വായിച്ചതുകൊണ്ട് കലഹമുണ്ടാവില്ല. മഹാഭാരതം പഞ്ചമവേദമാണ്. കർമ്മശാന്തിക്ക് ഹരിവംശപുരാണം പുറകെ വായിക്കണം. വായിച്ചാൽ, പഠിച്ചാൽ എന്ത് കിട്ടും? ഒന്നും ലഭിക്കില്ല. ഇതൊക്കെ വായിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടും എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. പ്രയോജനമില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയും വേണം. പ്രയോജനമില്ലാതെ ചെയ്യുക. എന്തിന്? ചെയ്തില്ലെങ്കിൽ പ്രത്യവായമുണ്ടോ? വായിക്കാതിരുന്നാൽ പ്രത്യവായമെന്ന കർമ്മവൈക്ലബ്യമുണ്ടാവും. ഓരോ കർമ്മത്തിലും അതിൻ്റെ അവസാനം ചെറുതും വലുതുമായ കുറച്ച് അശാന്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവത പഠനം കഴിഞ്ഞ് ശാന്തികർമ്മം അത്യാവശ്യമാണ്. അത് കർത്തവ്യമാണ്. അതുകൊണ്ട് ഗീതാപാഠാദികൾ നമ്മൾ നേരത്തെ കണ്ടു, മുമ്പും ഇത് കണ്ടതാണ്. ഇപ്രകാരം പൂർത്തികർമ്മങ്ങളുമുണ്ട്. ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശിക്ക് പാരണമിടണം. ദ്വാദശി ദിനത്തിൽ തന്നെ പാരണ വേണം. അംബരീഷൻ്റെ കഥയിൽ, മഹാഭാഗവതത്തിൽ അംബരീഷ വൃത്താന്തത്തിൽ ഇത് പ്രത്യേകം പറയുന്നുമുണ്ട്. ഇങ്ങനെയൊരു വിഷയം അവിടെയുണ്ട്. അവിടെ അംബരീഷ കഥയിൽ ഇമാതിരിയൊരു വിഷമത്തിൽ മഹർഷി ദുർവാസാവും അംബരീഷനെ എത്തിക്കുന്നുണ്ട്. അംബരീഷൻ ദുർവാസാവിനെ ഭോജനാർത്ഥം ക്ഷണിച്ചു. ദുർവാസാവ് സ്നാനത്തിന് പോയി. ഇവിടെ ദ്വാദശി കഴിയുന്നു. അതിഥിയെ ക്ഷണിച്ചാൽ അദ്ദേഹം കഴിക്കാതെ സ്വയം കഴിക്കാനാവില്ല. അതിഥി വരുന്നതുവരെ കഴിക്കാതിരുന്നാൽ ഇവിടെ ദ്വാദശിക്ക് പാരണ വീടാൻ പറ്റാതാവും. പാരണ വീടണം. കാരണം, ദിനം കഴിയുന്നു. വലിയ വലിയ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി രാജാവ് കാര്യം പരാമർശിച്ചു. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വിധിച്ചു, പാരണയുടെ നിമിത്തമായി ജലം കഴിക്കാം. ജലഭോജനമാണ്
ജലം ഭോജനമെന്ന നിലയിൽ ഭോജനമാണ് എന്നാൽ അല്ല. പാരണയുടെ ദൃഷ്ടിയിൽ അത് ഭോജനമാണ്. അതിഥിയെ ക്ഷണിച്ച നിലയിൽ അത് അഭോജനമാണ്. ദ്വാദശി സമാപ്തമാകുന്ന അതിന് ഒരു മണിക്കൂർ മാത്രം. അപ്പോൾ പണ്ഡിത സഭയുടെ നിർണയം ഉണ്ടായി. ഒന്ന്, ജലപാനമല്ല, ലഡു പൂരി എല്ലാം കഴിക്കുന്നു. പിന്നെന്തു പാരണ? പാരണ കൊണ്ട് ഏകാദശി വ്രതത്തിൻ്റെ ഫലം കൂടാതെ എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. പാരണ കൊണ്ട് ഒരു പുതിയ ഫലവുമില്ല. എന്നാൽ അത് ചെയ്യുന്നത് കൊണ്ട് പൂർത്തി കർമ്മമായി. സമസ്ത കർമ്മങ്ങൾക്കും ശേഷം ഭഗവത് സ്മരണം, ഭഗവാന്റെ ഓർമ്മ, ഭഗവാനെ ആരാധനം ചെയ്യണം. അത് യജ്ഞമാകട്ടെ, അന്യകർമ്മം ഏതെങ്കിലും ആവട്ടെ, ഇത് പൂർത്തി കർമ്മമാണ്. യസ്യ സ്മൃത്യാച നാമോക്തിയ തപോയജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേതമച്യുതം. യസ്യ സ്മൃത്യ, യസ്യ സ്മൃത്യാച നാമോക്തിയ, നാമോക്തിയ തപോയജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേതമച്യുതം. കർമ്മത്തിൽ ഏതെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തിക്ക് വേണ്ടി ഭഗവത് സ്മരണം, അതുപോലെ ഭഗവന് നാമോച്ചാരണം വേണം. അത് സംതൃപ്തിക്കുള്ള കർമ്മമാണ്. ഈ മൂന്ന് കോടികളും മുഖ്യമാണ്. ചതുർത്ഥ കോടി ചെയ്തില്ലെങ്കിലും ചെയ്താലും ഒന്നുമില്ല. ചെയ്താൽ സദ്ഫലം, ചെയ്തില്ലെങ്കിൽ മോശമായ ഫലം. അത് മൂന്നാമത്തത്. അതിനുവേണ്ടിയാണ് ഭഗവത് നാമോച്ചാരണവുമെല്ലാം പറഞ്ഞത്. ഒന്നാമത്തത് കർമ്മം ചെയ്ത് ഫലം, ചെയ്തില്ലെങ്കിലൊന്നുമില്ല. ചെയ്താലൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യവായം. ചെയ്താൽ സദ്ഫലം, ചെയ്തില്ലെങ്കിൽ ദുഷ്ഫലം. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. ഇത് സാധാരണക്കാരുടെ കാര്യമല്ല, തത്വജ്ഞാനികളുടെ കാര്യമാണ്. നൈവ തസ്യ കൃതേനാർത്ഥോ നാ കൃതേനേഹ കശ്ചന. ഇങ്ങനെ പിന്നീട് ഗീതയിൽ നമുക്ക് കാണാം. നിരർത്ഥക കർമ്മത്തെ ലക്ഷ്യമാക്കി പറഞ്ഞതുമല്ല. ലോകത്തെ തത്വജ്ഞാനികൾ നിരർത്ഥകമായി കർമ്മം ചെയ്യുന്നു എന്നുമല്ല. അപ്പോ ഈ കലവറയിൽ നിന്ന് ധാന്യം ആ കലവറയിൽ നിറയ്ക്കുന്നു എന്നതുകൊണ്ടൊന്നുമില്ല, നിറച്ചില്ലെന്ന് വെച്ചും ഒന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ നിരർത്ഥക കർമ്മം ചെയ്യുക, ചെയ്യാതിരിക്കുക എന്നതിനുമേൽ വിചാരം തന്നെയില്ല. പ്രത്യുത എവിടെയും അത് ന കുരിയാ നിഷ്ഫലം കർമ്മ. ഈ പ്രതിഷേധത്തിൻ്റെയും വിഷയം ഉളവാക്കുന്നില്ല. ഇത് കാണണം. വ്യർത്ഥകർമ്മം ചെയ്യരുത്. ഈ ശ്ലോകത്തിൽ ധർമ്മ്യം എന്നത് വിലക്ഷണ വിശേഷണമാണ്. ധർമ്മ്യം വിശേഷണം എന്തുകൊണ്ട് നൽകി? ഈ സംഗ്രാമം നീ ചെയ്തില്ലെങ്കിൽ സ്വധർമ്മഹാനി ഉണ്ടാവും. ഇത് പറയുന്നത് തന്നെ പര്യാപ്തം. അതുകൊണ്ട് ധർമ്മ്യമെന്ന വിശേഷണം കുറച്ച് വിശിഷ്ടാർത്ഥലാഭാർത്ഥമാണ്.
ഈ കർമ്മം എന്ന് പറഞ്ഞാൽ മതിയാകുമെന്നിരിക്കെ ധർമ്മ്യം സംഗ്രാമം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറച്ച് വിശിഷ്ടാർത്ഥ ലാഭത്തിനാണ് എന്ന് നിശ്ചയമാണ്. ആ അർത്ഥം എന്തെന്നാൽ ഉത്തരാർത്ഥത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സ്വധർമ്മഹാനി, രണ്ട് കീർത്തിഹാനി, മൂന്ന് പാപപ്രാപ്തി. ഇവ മൂന്നിൽ ധർമ്മ്യത കാരണമാണ്. ധർമ്മ്യം അതുകൊണ്ട് ഇത് അവശ്യം കർത്തവ്യമാണ്. സംഗ്രാമം അതിൻ്റെ പ്രകൃതോപയോഗി നിദർശനം മാത്രമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാനം വ്യാപക ദൃഷ്ടിയിൽ ചെയ്യണം. ധർമ്മ്യമെന്നതിൻ്റെ അർത്ഥം ധർമാത് അനഭേദം, ധർമ്മത്തിൽ നിന്ന് അനഭേദമായത്. ധർമ്മപത്യർത്ഥന്യാ അപാദനം അപേദേ ധർമ്മ പദ്യർത്ഥ അന്യാപാദന പേദേ എന്ന് പാണിനീയ സൂത്രമാണ്. ധർമ്മ പദ്യർത്ഥ അന്യാപാദന പേദേ. അപേദമെന്നാൽ അപഗതം എന്ന് പറഞ്ഞാൽ അന്യമായത്. അപ്പോൾ അപേദമല്ലാത്തത് അനഭേദം എന്ന് പറഞ്ഞാൽ കർത്തവ്യത്വേന പ്രാപ്തമായത് എന്ന് പറഞ്ഞാൽ ധർമ്മയുക്തം. ആർക്ക് ഏത് ധർമ്മയുക്തമാണ് അത് ധർമ്മ്യം. ഈ കാര്യത്തിന് നാം വർണ്ണാശ്രമധർമ്മത്തിൽ വിചാരം ചെയ്യണം. യുദ്ധം തീർച്ചയായും ധർമ്മമാണ്, എന്നാൽ ക്ഷത്രിയന് അത് ധർമ്മ്യമാണ്. ബ്രാഹ്മണന് ധർമ്മ്യമല്ല. ചെയ്യുന്നത് വേറെ കാര്യം. ദ്രോണാചാര്യനും യുദ്ധം ചെയ്തുവല്ലോ. ശാസ്ത്രങ്ങളിൽ ധർമ്മവിഭാഗം ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മണാദി വർമ്മങ്ങൾക്ക് വേണ്ടി പറയുന്നു, ഷഡ്കർമ്മ ബ്രാഹ്മണ ഇതരേ ത്രികർമാണ. ബ്രാഹ്മണൻ ഷഡ്കർമാവാണ്, അന്യത്ര കർമ്മവുമുണ്ട്. ഇജ്യാധ്യായനദാനാദിവിഹിതാനി ദ്വിജന്മനാം. മൂന്ന് കർമ്മങ്ങൾ സർവസാധാരണമാണ്. ഇജ്യം യജ്ഞം, അധ്യയനം ദാനം. ബ്രാഹ്മണന് യാചനം, അധ്യയനം, ആദാനം എന്നിവയും കൂടി പറഞ്ഞിരിക്കുന്നു. അധ്യാപനം ചാധ്യയനം യജ്ഞം യാചനം തഥാ ദാനമാദാനമിത്യേവം ഷഡ്കർമ്മ ബ്രാഹ്മണോ ഭവേത്. അധ്യാപനം ച അധ്യയനം യജ്ഞം യാചനം തഥാ ദാനമാദാനമിത്യേവം ഷഡ്കർമ്മ ബ്രാഹ്മണോ ഭവേത്. വേദാധ്യയനം എല്ലാവരും ചെയ്യണം. അധ്യയനത്തിൽ മുഖ്യം വേദാധ്യയനമാണ്. നിങ്ങൾ സ്വയം ദ്വിജൻ എന്ന് പറയുന്നുവെങ്കിൽ ഒരു പ്രാവശ്യം ചിന്തിക്കണം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നിങ്ങനെ അഭിമാനിക്കുമ്പോൾ തന്നോട് തന്നെ ചോദിക്കണം, ഞാൻ വേദം പഠിച്ചിട്ടുണ്ടോ? ഉച്ചനീചത്വങ്ങൾക്കുള്ളതല്ല ജാതി വിഭാഗങ്ങൾ. കർമ്മവിശേഷങ്ങളെ ചെയ്യുന്നതിനും തങ്ങളുടെ സാമാജിക ഉത്തരവാദിത്വം നിലനിർത്തുന്നതിനുമുള്ളതാണ്. ആ നിലയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉച്ചനീചത്വങ്ങളെ നിലനിർത്തുവാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. ഉച്ചനീചത്വങ്ങൾക്കുള്ളതാണ് ബ്രാഹ്മണാദികളെന്ന് ധരിച്ച് ബ്രാഹ്മണരും വശരായിട്ടുണ്ട്. മറിച്ച് ഉച്ചനീചത്വങ്ങൾക്കുള്ളതല്ലിതെന്ന്, ഇത് കർമ്മവിശേഷങ്ങളെ ചെയ്യുന്നതിനും
താന്താങ്ങളുടെ സാമാജിക ഉത്തരവാദിത്വം നിലനിർത്തുന്നതിനും ആണി വിഭജനം എന്ന് അറിയുന്നുണ്ടോ? സ്വയം തങ്ങൾ ഉന്നത കുലജാതരെന്ന് നടിക്കുകയും വേദാധ്യയനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വിടംബന മാത്രമാണ്. ഏറ്റവും ആധുനികർ എതിർക്കുന്ന മനുസ്മൃതിയുടെ ഉദ്ഘോഷണം സ്പഷ്ടമാണ്. യോ അനധിത്യദ്വിജോ വേദാൻ അന്യത്ര കുരുതേ ശ്രമം സ ജീവന്നേവ ശൂദ്രത്വം ആശുഗച്ഛതി സന്വയ. യോ അനധിത്യദ്വിജോ വേദാൻ അന്യത്ര കുരുതേ ശ്രമം യോ അനധിത്യ ദ്വിജോ വേദാൻ അന്യത്ര കുരുതേ ശ്രമം സ ജീവന്നേവ ശൂദ്രത്വമാശുഗച്ഛതി സന്വയ. വേദാധ്യയനം ചെയ്യാതെ അന്യത്ര വേറൊരിടത്ത് ശ്രമം ചെയ്യുന്നവൻ മരിച്ചു കഴിഞ്ഞ് ബ്രാഹ്മണനാണെങ്കിലും ശൂദ്രയോനിയിൽ ജന്മമെടുക്കുന്നു എന്നല്ല അർത്ഥം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സകുടുംബം ശൂദ്രനാണെന്നാണ്. വേദാധ്യയനം ചെയ്യാതെ ബ്രാഹ്മണനെന്ന് നടിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സകുടുംബം ശൂദ്രനാകുന്നു. നിങ്ങൾ വേദാധ്യയനം ചെയ്തില്ല എന്നിട്ട് ശൂദ്രനേക്കാൾ ഉത്തമനെന്ന് നടിക്കുന്നത് സർവഥാ തെറ്റാണ്. ശൂദ്രനും കൂടി സർവഥാ വേദാധ്യയനത്തിന് അനധികാരമില്ല. ശൂദ്രനും വേദാധ്യയനത്തിന് അധികാരമുണ്ട്. ഇത് പൂർവമീമാംസയിൽ വിചാരിതമാണ്. മറ്റൊരിടത്ത് ഇങ്ങനെയും കാണാം. കർമ്മകാണ്ഡാത്മകമായ സസ്വര വേദാധ്യയനത്തിൻ്റെ അഭാവം ശൂദ്രനുണ്ട്. ഇതും ഒരു വിചാരാന്തര വിഷയമാണ്. ഈ പ്രകൃതത്തിൽ നാം നമ്മുടെ ധർമ്മ്യമായ കർമ്മം ചെയ്യണമോ വേണ്ടയോ? അധ്യയനം അവശ്യം ചെയ്യണം. വേദാധ്യയനത്തിൻ്റെ അത്യന്ത ലോപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥാനത്തിൻ്റെ പൂർത്തി ഏതെങ്കിലും അംശത്തിൽ ഗീതാധ്യയനത്തിൽ തന്നെയുണ്ട്. ഭഗവത്ഗീത വേദമല്ല, എന്നിരുന്നാലും വേദതുല്യമാണ്. ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്നിങ്ങനെയാണ് പറയുന്നത്. ഇത് കുശാഭാവത്തിൽ കാശപ്രയോഗം ആണ്. ഭഗവാന് വസ്ത്രം സമർപ്പിക്കുക. വസ്ത്രമില്ലെങ്കിൽ വസ്ത്രാർത്ഥം വസ്ത്രത്തിന് പകരം രക്തസൂത്രം സമർപ്പയാമി, ഒരു ചുവന്ന ചരട് സമർപ്പിക്കുക എന്നിങ്ങനെ പറയുന്നു. അതും പൂജയിൽ നിയമ പൂർത്തിയർത്ഥമാണ്. നമുക്കു വേണ്ടി നമ്മൾ വസ്ത്രത്തിന് പകരം രക്തസൂത്രം ധരിച്ചാൽ മതിയാവില്ല. വേദം ശ്രുതിയാണ്, ഗീത സ്മൃതിയുമാണ്. ഈ അർത്ഥത്തിൽ ശങ്കരപക്ഷത്തിൽ ഭഗവതുക്തമായാൽ ഇതിൻ്റെ മഹത്വം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് വേദ അഭാവത്തിൽ ഗീതാധ്യയനം തദർത്ഥം പര്യാപ്തമാണ്. രാമായണ പുരാണാദി അധ്യയനവും പിന്നീടാവാം. ബ്രാഹ്മണനെങ്കിൽ വേദാധ്യയനം ചെയ്യണം, അധ്യാപനവും വേണം. വേദാധ്യയനം കൊണ്ട് പുണ്യമുണ്ടാവും, ചെയ്യാതിരുന്നാൽ പ്രത്യവായമുണ്ട്. ശൂദ്രത്വം ആശുഗച്ഛതി, പെട്ടെന്ന് ശൂദ്രനായിത്തീരും. ക്ഷത്രിയന്
സംഗ്രാമം അതുപോലെ ധർമ്മമാണ്. എന്നാൽ വേദാധ്യയനം എല്ലാവർക്കും ധർമ്മമാണ്. രണ്ടാമത്തത് യജനം, അതും ധർമ്മമാണ്. എന്നും യജ്ഞം ചെയ്യണം. യജനമെന്നാൽ യജ്ഞഹവനാദികൾ. ഞങ്ങൾ ദ്വിജന്മാരാണെന്ന് അഭിമാനിക്കുന്ന ത്രൈവർണികർ ദിവസവും യാഗയജ്ഞ ഹവനാദികൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ദ്വിജാഭിമാനം എന്തിനു വേണ്ടിയാണ്? ഹവനവും ധർമ്മമാണ്. യജ്ഞം വലിയ ഭാരിച്ച സമസ്യയാണ്. ഏതെങ്കിലും ആര്യസമാജത്തിലുള്ളവർ ഇരുമ്പ് കൊണ്ടൊരു കുണ്ടം ഉണ്ടാക്കി അതും എടുത്തുകൊണ്ട് നടന്ന് പോകുന്നിടത്തൊക്കെ ഹവനവും ചെയ്യുന്നുണ്ട്. അത് മാസത്തിലൊന്നൊക്കെയാണ്. എന്നും ഈ കുഴപ്പം എപ്രകാരം? കുഴപ്പമാണെന്ന് ധരിച്ച് ചെയ്യരുത്, ധർമ്മ്യം എന്ന് ധരിച്ചു വേണം ചെയ്യുവാൻ. മഹാപുരുഷന്മാർ സങ്കട നിവാരണത്തിനായി കുറച്ച് വഴികളുണ്ടാക്കിയിട്ടുണ്ട്. വഴി ഗീതയിലും പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. പ്രാണാഹൂതിയും കൂടി യജ്ഞമാണ്. പ്രാണിനാം ഈ വിശേഷണം സകല പ്രാണി ബോധകമാക്കി അന്യപ്രാണിയിൽ ഹവനം സൂചിപ്പിച്ചിരിക്കുന്നു. അർത്ഥമെന്തെന്നാൽ ഏതെങ്കിലും പവിത്ര വ്യക്തിക്ക് അന്നം നൽകുക, പിന്നീട് സ്വയം പ്രാണായ സ്വാഹ തുടങ്ങിയ മന്ത്രം ജപിച്ച് ഭോജനപൂർവം പ്രാണാഹൂതി നൽകുക, അതുമൊരു യജനമാണ്. എന്നാൽ ഇതും വസ്ത്രാർത്ഥം രക്തസൂത്രം സമർപ്പയാമി എന്നതുപോലെ ഭഗവാന് ഭോജനാർത്ഥം അക്ഷതം സമർപ്പയാമി എന്നിങ്ങനെ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ യജനത്തിൻ്റെ മുഖ്യാർത്ഥം ബാഹ്യാഗ്നിയിൽ മന്ത്രോച്ചാരണപൂർവകം ആഹൂതിദാനം തന്നെയാണ്. അത് കഴിയുന്നില്ലെങ്കിൽ അഭാവേ ശാലിചൂർണം ച എന്നിങ്ങനെ ന്യായം പ്രസിദ്ധം. അപ്പോൾ മാനസയജ്ഞാദികൾക്ക് അത്യന്തം മഹത്വമുണ്ട്. എന്നാൽ അതെല്ലാം ആ ഭൂമിക വരെ എത്തിക്കഴിഞ്ഞുള്ള കാര്യമാണ്. എല്ലാ ദിവസവും പ്രാണാഹൂതി നൽകി ഭക്ഷണം കഴിക്കുക. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ എന്നിവയ്ക്കായി ആഹൂതികൾ ചെയ്യുന്നു. അതുപോലെ ഏതെങ്കിലും വിശക്കുന്നയാളിന് യജ്ഞഭാവനയോടെ ഭക്ഷണം നൽകുക. മാംസാദി ഭക്ഷണം അരുത്. ആരുടെ ഉദരം പവിത്രമാണോ അവിടെ ഭഗവാൻ വ്യക്തമാകുന്നു. ഭഗവാൻ എല്ലാവരുടെയും ഉദരത്തിൽ വൈശ്വാനര രൂപത്തിലുണ്ട്. എന്നാൽ സജ്ജനങ്ങളുടെ കാര്യത്തിൽ പറയുന്നു, തേ ശ്വാസ്തേ ഹൃദഭിധരി സാധു സന്യാസിമാരിൽ ഭഗവാൻ ഇരിക്കുന്നു, അതുകൊണ്ട് അന്യരുടെ ഹൃദയത്തിലില്ലേ ഉണ്ട്, വ്യക്തരൂപത്തിലല്ല. അമ്മാതിരി ആളുകളുടെ ഉദരത്തിൽ ഭഗവാൻ വൈശ്വാനരാത്മക വ്യക്തരൂപത്തിൽ വസിക്കുന്നു. വൈശ്വാനരാത്മക അവ്യക്ത രൂപത്തിലാണ് അവരിൽ ഇരിക്കുന്നതെങ്കിൽ ഇവരിൽ വ്യക്തതയ പ്രകടമായിരിക്കുന്നു. ഈ ഉന്നതമായ സന്ദേശത്തെ ധർമ്മീയമായ സംഗ്രാമത്തെ വച്ചുകൊണ്ട് അർജുനനെ നിമിത്തമാക്കി ഉപദേശിക്കുകയും ആ ഉപദേശങ്ങളെ മാനവ നന്മയെ ലക്ഷ്യീകരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്ത ഭഗവാൻ ബാദരായണൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.